നമസ്കാരം സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോങ്ങാട് എം എൽ എ യുമായിരുന്ന അന്തരിച്ച കെ വിജയദാസിന്റെ ബാധ്യതകൾ സർക്കാർ എഴുതി തള്ളി നേരത്തെ കെ വിജയദാസിന്റെ മകൻ കെ വി സന്ദീപിന് ജോലി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ എൻട്രി കേട തസ്തികയായ ഓഡിറ്റർ തസ്തികയിൽ പാലക്കാട് ജില്ലയിലാണ് നിയമനം നൽകിയത് കെ വിജയദാസിന്റെ രണ്ടാമത്തെ മകനാണ് സന്ദീപ് ഓഡിറ്റ് വകുപ്പിൽ ഒഴിവുണ്ടെന്ന പാലക്കാട് ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം ഇതിന് പിന്നാലെയാണ് കടങ്ങളും എഴുതി തള്ളുന്നത് വീട് നിർമ്മിക്കാൻ എടുത്ത വായ്പയിൽ തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ള അഞ്ച് പോയിന്റ് മൂന്ന് നാല് ലക്ഷവും വാഹന വായ്പയിൽ ബാക്കിയുള്ള പതിനോരായിരം രൂപയുമാണ് എഴുതി തള്ളിയത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി ബാധ്യതകൾ എഴുതി തള്ളാൻ അഞ്ച് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ ഈ മാസം പതിമൂന്നിന് അനുവദിച്ചു വീട് നിർമ്മിക്കാൻ കുറഞ്ഞ പലിശയിൽ ഇരുപത് ലക്ഷം രൂപയാണ് എം എൽ എ മാർക്ക് നൽകുന്നത് വാഹനം വാങ്ങാൻ പത്ത് ലക്ഷം രൂപയും പലിശയില്ലാതെ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് കെ വിജയദാസ് അന്തരിച്ചത് രണ്ടു തവണ എം എൽ എ ആയിരുന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു കെ വിജയദാസ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കോങ്ങാട് മണ്ഡലത്തിൽ നിന്ന് സി പി എം പ്രതിനിധിയായി വിജയിച്ചു ഇത് രണ്ടാം തവണയാണ് അന്തരിച്ച എം എൽ എ മാരുടെ മക്കൾക്ക് പിണറായി സർക്കാർ ആശ്രിത നിയമനം നൽകുന്നത് ചെങ്ങന്നൂർ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകന് പൊതുമരാമത്ത് വകുപ്പിൽ നിയമിച്ചതും വിവാദമായിരുന്നു